സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ബാഴ്സലോണയുമായുള്ള തർക്കത്തിൽ ലയണൽ മെസ്സിക്ക് പിഴവ് പറ്റിയെന്ന് അർജന്റീനയുടെ മുൻ താരം ഹെർണാൻ ക്രെസ്പോ. പ്രശ്ന പരിഹാരത്തിന് ഏജന്റ് കൂടിയായ അച്ഛൻ ജോർഗെ മെസ്സിക്ക് പകരം പ്രൊഫഷണൽ ഉപദേശം മെസ്സി സ്വീകരിക്കണമായിരുന്നുവെന്നും ക്രെസ്പോ പറഞ്ഞു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റമ്പിയതിന് പിന്നാലെയാണ് മെസ്സി താൻ വിടുകയാണെന്ന് ബാഴ്സലോണ മാനേജ്മെന്റിനെ അറിയിച്ചത്. എന്നാൽ മെസ്സിക്ക് ടീം വിട്ടുപോകാൻ കഴിയില്ലെന്നും ടീം വിടുകയാണെങ്കിൽ 700 മില്യൺ യൂറോ ട്രാൻസ്ഫർ തുക വേണമെന്നും ക്ലബ് പ്രസിഡന്റ് ജോസഫ് മരിയ ബർത്തോമിയോ ആവർത്തിച്ചു. ഇതോടെയാണ് സൂപ്പർ താരം അച്ഛൻ ജോർഗെ മെസ്സിയെ സന്ധി സംഭാഷണത്തിനായി അയച്ചത്. ഇതും പരാജയപ്പെട്ടതോടെ മെസ്സി ഒരു വർഷത്തേക്ക് കൂടി ക്ലബിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്രെസ്പോ തന്റെ അഭിപ്രായം TYC സ്പോർട്സിനോട് പങ്കുവച്ചത്. ക്ലബുമായുള്ള പ്രശ്നം ഇങ്ങനെ ആയിത്തീർന്നതിന് കാരണം മെസ്സിയുടെ തെറ്റായ തീരുമാനങ്ങളാണ്. ക്ലബ് വിടുകയാണ് എന്ന് തീരുമാനിച്ചപ്പോൾ ഇക്കാര്യം പ്രൊഫഷണലുകളെ ഏൽപ്പിക്കണമായിരുന്നു. ജോർഗെ മെസ്സിയോട് എല്ലാ ബഹുമാനവും ഉണ്ടെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ഒരു ഏജന്റിന് സംസാരിക്കുന്നതിനും അപ്പുറം സങ്കീർണമായ പ്രശ്നങ്ങളായിരുന്നു ഇത്. ഈ സാഹചര്യത്തിൽ പ്രൊഫഷണൽ സഹായമായിരുന്നു മെസ്സിക്ക് വേണ്ടിയിരുന്നതെന്നും ക്രെസ്പോ പറഞ്ഞു. 6 തവണ ബാലൻ ഡിയോർ നേടിയിട്ടുള്ള മെസ്സി കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്കായി ലാലിഗയിലെ 25 ഗോൾ ഉൾപ്പെടെ ആകെ 31 ഗോൾ നേടിയിരുന്നു. ഈ സീസണിൽ ബാഴ്സലോണയുടെ ക്യാപ്റ്റനായും മെസ്സിയെ വീണ്ടും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.